എന്റെ പേര് സന്ദീപ് ബി ചേട്ടനാണ് എനിക്ക് ചാറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ചിരിയൊക്കെ കുറച്ച് നേരം കഴിഞ്ഞ് മാറും. ചേട്ടാ ഷെയ്ഡ് ചെയ്യുമ്പോ എനിക്ക് നല്ല സുഖവും. ഹലോ, അപ്പൊ ഇപ്പൊ ഞാൻ നിക്കുന്നത് പൂജപ്പുര ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്ന ടാറ്റൂ സ്റ്റുഡിയോയിലാണ്. അപ്പൊ നമ്മളെ വെഡിങ് ആനിവേഴ്സറി സ്പെഷ്യൽ ആയിട്ട് എനിക്ക് ചേട്ടന് ഒരു ഗിഫ്റ്റ് എന്തെങ്കിലും കൊടുക്കണമെന്ന് തോന്നി. അപ്പം സ്ഥിരം ഒരേ പാറ്റേണിലെ ഗിഫ്റ്റ് കൊടുത്ത് കൊടുത്ത് പിന്നെ മാറ്റി ചിന്തിച്ചിരിക്കുകയാണ്. ചേട്ടൻ്റെ നെയിം ഒന്ന് കയ്യിൽ ടാറ്റും ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണ്. അപ്പം ഞാൻ ഇവിടെ എത്തിയപ്പോൾ ഓൾറെഡി ലേറ്റായി. 4:30 ചേട്ടൻ്റെ ഒരു അപ്പോയിൻമെൻറ്റ് പറഞ്ഞത്. എന്നിട്ട് ഞാൻ 5:30 കഴിഞ്ഞു അല്ലേ. ഞാൻ ചേട്ടനൊന്ന് കാണിച്ചു കൊടുത്തേ. കാണിച്ചോ. 5:30 കഴിഞ്ഞു. ചേട്ടൻ്റെ പേര് സന്ദീപ്. ചേട്ടൻ്റെ പേര് സന്ദീപ്. ഈ ചേട്ടനാണ് എനിക്ക് ടാറ്റു ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്കിനി ബാക്കി ഫോണും കാര്യങ്ങളും ഒക്കെ സെലക്ട് ചെയ്യാം. എനിക്ക് ഫസ്റ്റ് ഫോൺ ചേട്ടൻ്റെ അടുത്ത് സോറി പറയാം. ഞാൻ ആദ്യമായിട്ടാണ് ഒരു സംഭവം ചേട്ടൻ്റെ അടുത്ത് പറയാതെ വന്നത്. ചെയ്യാൻ പോണം അല്ലേ അല്ലേ വിഷ്ണു ചേട്ടൻ സത്യം പറയാം. ആയിരിക്കും അല്ലാതെ. അപ്പൊ ഇത് കാണുമ്പോൾ ചേട്ടാ സോറി. മസില് ചരിഞ്ഞിരിക്കുന്നത്. മസില് നമ്മള് മസിലെല്ലാം തിരിയല്ലേ, അപ്പൊ കിട്ടൂല കറക്റ്റ്. എന്നിട്ട് നമ്മള് കല്യാണം കഴിഞ്ഞ സമയത്ത് ചേട്ടാ കപ്പിൽ തെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് കപ്പിൽ തെറ്റ് ചെയ്യണം. അപ്പൊ ഞാനാണ് പറഞ്ഞത് വേണ്ട, എനിക്ക് ടാറ്റൂ ഇഷ്ടമില്ല, എനിക്ക് ടാറ്റൂ പേടിയാണ്. ആ ഞാൻ പറഞ്ഞു അടുത്തൊന്നും എടുക്കുക. അത് വെട്ട ഭയങ്കര വെട്ട. ചേട്ടാ ഒരു ചായ കുടിച്ചിട്ട് വേണ്ട ഇടയ്ക്കിടയ്ക്ക്. ആ ഫൈനലിൽ നമ്മൾ ജയ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അടുത്ത അയിലോട്ട് പോവുകയാണ്. എന്ത് അവസാനം
പിന്നെ നീ ദിവസം കുളിക്കാത്തോണ്ട് കുഴപ്പമില്ല, വെള്ളം നനയ്ക്കാൻ പാടില്ല കുറച്ച്. അത് കുറച്ച് വെള്ളം നനയ്ക്കാൻ പാടില്ല, സ്ഥിരം കുളിക്കാത്തോണ്ട് ഇനി കുഴപ്പമില്ല, നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാം. ആ ഫൈനൽ ഫൈനലേ ഫൈനലേ, ഇനി എന്തേലൊക്കെ പറ. നോക്കുന്നതാണോ പ്രശ്നം? നോക്കി കഴിയുമ്പോ പേടിയാവും. കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് കുറച്ചാ ഇനി ഒരു ലാസ്റ്റ് ചെയ്യാനുള്ള സാധനമില്ല, ഇടയ്ക്കിടെ ഫീഡാമോ ഒന്ന് ഫില്ല് ചെയ്താ തേടി. അതാണ് ലാസ്റ്റ് ചെയ്യാനുള്ളത് ഞാൻ പറഞ്ഞു. ഇന്ന് ജീന ഡോർ തുറക്കും. ഇത് കേറി എന്നതാണല്ലേ കുറച്ച് പാട്. ഒരാഴ്ച ഇഷ്ടപ്പെട്ട കാര്യം കുളിക്കാത്ത അതെ, അത് നല്ല ഹൈലൈറ്റ് ഇവിടുത്തെ. എങ്ങനെയുണ്ട്? കൊള്ളാം. നമ്മളെ ടാറ്റു എല്ലാം ഫൈനൽ ലുക്കിൽ എത്തിയിട്ടുണ്ട്. ഐബ്രോ നമ്മൾ ത്രെഡ് ചെയ്യൂലേ, ത്രെഡ് ചെയ്യുന്ന സമയത്ത് നല്ല കട്ടിപ്പിടികളൊക്കെ അറിയായിരിക്കും, നല്ല പെയിൻ ആയിരിക്കും. എനിക്ക് നല്ല പെയിൻ ആണ്, അപ്പൊ എനിക്ക് ഒന്ന് ആ ഒരു ലെവലൊക്കെ തന്നെയാണ്, അതിനപ്പുറല്ല. പിന്നെ ഈ ഒരു വൈബ്രേഷൻ ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്കതിങ്ങനെ ഫീൽ ചെയ്യും. അതിലോട്ട് നോക്കാതിരുന്നാൽ ഒരു പ്രശ്നമില്ല, എന്തായാലും ഞാൻ ഹാപ്പിയാണ്. അപ്പം ട്രിവാൻഡ്രത്തുള്ളവര് ടാറ്റു ചെയ്യണമെന്നുണ്ടെങ്കിൽ പൂജപ്പുര ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നാണ് ഈ ടാറ്റു സ്റ്റുഡിയോയുടെ പേര്. അപ്പം സന്ദീപ് ഭായിയുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏഴുമണിക്ക് കേക്ക് വരും. കേക്ക് എല്ലാം സെറ്റ് ചെയ്ത് അവിടെ എല്ലാം ഡെക്കറേറ്റ് ചെയ്തിട്ട് ചേട്ടൻ എപ്പോഴാണോ ഷോപ്പിൽ നിന്ന് വരുന്നത് അപ്പം സർപ്രൈസ് ആയിട്ട് കേക്കും കാണിച്ച് എന്റെ ഈ ഗിഫ്റ്റും കൊടുക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അത് അതിന് എത്രത്തോളം സക്സസ് ആവും പറഞ്ഞൂടെ. അപ്പൊ എന്തായാലും ബാക്കി വീഡിയോ നമുക്ക് കാണാം. നീ അവിടെ ഒരുക്കിക്കൊണ്ടിരുന്ന ഇനി പരസ്പരം അങ്ങോട്ടൊന്ന് വിഷ് ചെയ്ത് വളരെ ഹാപ്പിയാണ്. ഇതുവരെ വളരെ നന്ദിയുണ്ട്. പിന്നെ വേറെ എന്താ പറയാ, പിന്നെ എല്ലാവരെയൊക്കെ അടുത്തെന്തൊക്കെയാണ് പ്ലാനുകൾ? ഇത്ര ഞാൻ കടയിൽ വന്നപ്പോഴേ എന്റെ വണ്ടി താഴെ വന്നപ്പോഴേ ഞാൻ പ്ലാൻ ചെയ്ത് ഇറങ്ങിയതായിരുന്നു അല്ലേ. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് നിന്റെ അടുത്ത് ഗിഫ്റ്റിന്റെ കഥ പറഞ്ഞാൽ വീഴുന്ന ഭയങ്കര ആലോചനയായിരുന്നല്ലേ. അവര് വന്നില്ല, ഇവിടെ
പിന്നെ മട്ടൈ കൂടെ പൊട്ടിച്ചിട്ടില്ല. പിന്നെ ഈ സർപ്രൈസ് സ്വാഭാവിക എല്ലാ ആഴ്ചയും കിട്ടാറുണ്ട്. നമ്മളാഴ്ചയിൽ എന്തെങ്കിലുമൊക്കെ മനസ്സിലുണ്ടെന്ന് പറയും. ഞാൻ പോലും അറിയില്ല, ചിലപ്പോ ആദ്യമായിട്ട് കണ്ട ദിവസം അല്ല എന്ത് പാട് എന്തൊക്കെ വന്നാലും കേക്ക് കെട്ടിന്റെ സമയത്ത് ഹാപ്പി ബർത്ത്ഡേ നമ്മൾ പാടാറുണ്ട്. അപ്പൊ ഫൈനലി ഞാൻ പിന്നെ മണ്ടയിൽ നിന്നോണ്ട് കൊള്ളാം. എന്തായാലും പിരിഞ്ഞ് ഒരു മീസ് രണ്ടോ ഒരു മീസ് ഓ ടൈമിങ് നമ്മുടെ ഇവിടെ കൊള്ളാം കൊള്ളാം അടിപൊളി 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 അടുത്തുണ്ടോ സത്യം പറഞ്ഞാലേ ഇത് ദേവന്ന് ഞാൻ അടിക്കണമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു അതല്ല ഞാൻ ഒറ്റയ്ക്ക് പോയി അടിച്ചു. നമ്മൾ രണ്ടും ഒരുമിച്ച് പോയി അടിക്കാൻ കപ്പിൾ ടാറ്റു എന്നൊക്കെ വിചാരിച്ചാ നിൽക്കുന്നത്. അതെ തന്നെ ഞാൻ അടിച്ച് നമുക്ക് രണ്ടും കൂടെ ഒരുമിച്ച് പോയി അടിക്കാം. ഗിഫ്റ്റ് അടിപൊളി കഴിച്ചിട്ട്
അങ്ങനെ സർപ്രൈസ് ഒക്കെ തന്ന് എന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, അടിപൊളി കഴിഞ്ഞിട്ട് അടിപൊളി ചെയ്തു. അവിടെ നിന്നിട്ട് എങ്ങനെ കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് കണ്ടില്ലേ, ഭയങ്കര സെറ്റപ്പ് ഒക്കെ ആയിരുന്നു കേട്ടാ. ഇതെനിക്ക് സർപ്രൈസ് ആവും. എനിക്ക് ടാറ്റു പേടിയാണ്, എനിക്ക് ടാറ്റു ഇഷ്ടമല്ല. ഇഷ്ടമല്ല, ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനാണ് ടാറ്റു വെച്ചണമെന്ന് വിചാരിച്ചത്. ഞാൻ വിചാരിച്ച് എന്ത് ഗിഫ്റ്റ് കൊടുക്കാം, എന്ത് ഗിഫ്റ്റ് കൊടുക്കാം, എന്തെങ്കിലും കൊടുക്കണ്ടേ, ഞാൻ ടാറ്റു ചെയ്യാം. അപ്പം ടാറ്റു ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു തന്നിട്ട് ഞാൻ വിചാരിച്ച് ഞാൻ ഒറ്റയ്ക്ക് ടാറ്റു ചെയ്ത് കഴിഞ്ഞാൽ ശവളയും കൊണ്ടുപോയി നമ്മളൊരു കപ്പിൾ ടാറ്റു ഒക്കെ ചെയ്യണമെന്നൊക്കെ ഇടയ്ക്ക് പ്ലാൻ ചെയ്തു. അപ്പോൾ കപ്പിൾ ടാറ്റു ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒറ്റയ്ക്ക് ടാറ്റു ചെയ്ത് കഴിഞ്ഞാൽ അത് മോശമില്ലെന്നും പറഞ്ഞു ഞാൻ പിന്നെ അതിനെ അങ്ങ് വിട്ടു. ഇപ്പം നോക്കിയപ്പോൾ ഒരുമിച്ച് പ്ലാൻ ചെയ്തിട്ട് അവിടെ ഒന്ന് ഒറ്റയ്ക്ക് ചെയ്തിട്ട് വന്നിരിക്കുന്നുണ്ടായിരുന്നു. ചേട്ടന്റെ കയ്യിൽ ഓൾറെഡി ഒരു ടാറ്റു ഉണ്ടായിരുന്നു, ഫെയ്ഡ് ആയി പോയി. ചെറുതായിട്ട് സമയം കഴിഞ്ഞ് ഒന്നുകൂടെ ഒന്ന് ചെയ്യണമെങ്കിൽ അത് കറക്റ്റ് ആവുള്ളൂ. അപ്പം എനിക്ക് എന്തോ എനിക്കാണെങ്കിൽ എപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരേ ടൈപ്പ് ഇങ്ങനെ ഗിഫ്റ്റ് കൊടുത്തു കൊടുത്തു എനിക്ക് ബോർ അടിച്ചു. എന്തെങ്കിലും പിന്നെ എവിടെയാണ് എനിക്ക് ഗിഫ്റ്റ് തരുന്നത്, ഞാൻ അങ്ങോട്ട് തള്ളപ്പുഴക്കൊക്കെ തന്നെ കൊടുക്കും. വല്ലപ്പോഴും ലൈൻ അടിച്ചുള്ള സമയത്തൊക്കെ തന്നെ ടാറ്റു എന്നെക്കാളും ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മള് ഓപ്പോസിറ്റ്, നമ്മള് ആ ഓപ്പോസിറ്റ് ഉള്ള ആൾക്ക് എന്താണോ ഇഷ്ടപ്പെടുന്നത് അത് നമ്മൾ ചെയ്തു കൊടുക്കണ്ടേ. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ റിസ്ക് ഞാൻ എടുത്തത്. എനിക്ക് സങ്കടം തന്നെ, എനിക്ക് അവിടെ വെച്ചാൽ എനിക്ക് സങ്കടം രണ്ട് ചേട്ടനടുത്ത് പറയാതെ ചെയ്യാൻ പോയത് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്കിത് എന്തോ കൊടുക്കണം, സർപ്രൈസ് ആയിട്ട് ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സിൽ തന്നെ പലരിടത്തും ഞാൻ പറഞ്ഞപ്പോൾ അവരെ നീ ടാറ്റു ചെയ്യാൻ പോകണം. കാരണം പണ്ട് ചേട്ടൻ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞു ചേട്ടൻ കൈ ടാറ്റു ചെയ്ത് എന്തിനാണ് ഇതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അവർ പറഞ്ഞിട്ട് നല്ലതല്ല, ഇപ്പോൾ എല്ലാവരും ചെയ്യുമല്ലോ. അപ്പോൾ ആ സമയത്ത് എല്ലാവരും ചെയ്തൊക്കെ തുടങ്ങിയതേ ഉള്ളൂ. എന്നറിയ എനിക്കതൊന്നും എനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്തോ എനിക്ക് ചേട്ടൻ്റെ പേര് എനിക്ക് കിട്ടണമെന്ന് തോന്നി. ഞാൻ നോക്കുമ്പോഴേ രാത്രി നമ്മൾ കിടക്കാൻ നേരത്ത് ഇങ്ങനെ വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് യൂട്യൂബിലായാലും അല്ലെങ്കിലും ഇൻസ്റ്റയിലായാലും റീൽസൊക്കെ ഉണ്ടെങ്കിൽ ചേട്ടൻ ഇതുപോലെ ടാറ്റു ചെയ്യണ ഒരു അക്കൗണ്ട് നോക്കും. യൂട്യൂബിലായാലും ടാറ്റു ചെയ്യണ വീഡിയോ എന്നിട്ട് എൻ്റെ അടുത്ത് പറയും നീ ഇത് കണ്ടോ, നീഡിലിന്ന് എങ്ങനെയാണ് ഇങ്ങനെ ഇഞ്ചക്ട് ചെയ്ത് സ്കിന്നിനകത്തോട്ട് ഇറങ്ങണെന്നൊക്കെ ഒരു വീഡിയോ എനിക്ക് കാണിച്ചു. ടാറ്റു പഠിക്കാൻ ഇൻട്രസ്റ്റ് ആണ്, പഠിക്കാൻ ഇഷ്ടമാണ്. എനിക്ക് വരയ്ക്കാൻ വലുതായിട്ട് അറിയില്ല, പക്ഷെ പഠിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ വീഡിയോസ് ഒക്കെ ഇരുന്ന് കാണാം. അപ്പൊ ഞാൻ നോക്കുമ്പോ അത്രയും അത്ര ഇഷ്ടമുണ്ടായിരുന്നു. അവനെ ടാറ്റു തന്നിട്ട് തന്നെ ബാക്കിയാര് അങ്ങനെയാണ് ഞാൻ പോയത്. പിന്നെ എടുത്തു പറയാൻ ഭയങ്കര വലിയ ടാറ്റു അല്ല, എങ്കിലും എനിക്കിതൊരു സംഭവം. നീ ഇപ്പൊ മനസ്സിലായില്ലേ ടാറ്റു പഠിക്കുന്നതിന്റെ ഒരു ഫീൽ എങ്ങനെയുണ്ടായിരുന്നു? ഫീൽ എങ്ങനെ? നല്ല ഫീലായിരുന്നു. അത് ആ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാക്കിയാലും ചേട്ടാ ഇതൊരു വീഡിയോ കണ്ടിട്ടില്ല കേട്ടോ, ഇനി വന്ന് ചേട്ടൻ കാണുന്നത്. അപ്പോ നമ്മളെ ഞങ്ങളുടെ ഈ വീഡിയോ ഇന്നത്തെ വീഡിയോ എന്തായാലും സർപ്രൈസ്, നല്ലൊരു സർപ്രൈസ് ആയിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇത് ചെയ്യുന്നു. ഇന്ന് ഡേറ്റ് വന്നിട്ട് 24 കേട്ടോ, 24 സമയം 10:30 രാത്രി. അതാണ് പതുക്കെ സംസാരിക്കുന്നത്. അപ്പോൾ നാളെ വീണ്ടും നമ്മളൊരു ആനിവേഴ്സറി, ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ആനിവേഴ്സറി പ്ലാൻ ചെയ്യണമുണ്ട്. അതിൻ്റെ വ്ലോഗ് എന്തായാലും ഉടനെ തന്നെ വരും. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ തന്നെ പൊട്ടിക്കുക. നിങ്ങൾ ഇതുപോലെ തന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും നന്ദിയുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ചാച്ചാ, ബൈ ബൈ.